നമസ്കാരം. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുകയും കരയിക്കുകയും ചെയ്ത ഒരു മഹാദുരന്തമാണ് നെയ്യാറ്റിൻകരയിലെ രാജനും അമ്പിളിയും കിടപ്പാടത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്ത സംഭവം. ഇത് വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് യു പിയിലോ ഗുജറാത്തിലോ ആയിരുന്നെങ്കിൽ, കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയും ചർച്ചയും ഉണ്ടാവുമായിരുന്നതെന്നും, ഇത് കേരളത്തിലായതുകൊണ്ട് കേരളം രക്ഷകവേഷം കെട്ടിയാടുന്ന കപടനാട്യക്കാരുടെ പറുദീസയായതുകൊണ്ട് ഇത് വാർത്തയാവുകയില്ല എന്നും ഞാൻ ഇന്നലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. കാരണം ഇരട്ട മരണം സംഭവിച്ചത് രണ്ടു ദിവസം മുൻപാണ്. ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് രാജനും അമ്പിളിയും മരണത്തിൻ്റെ വക്കിലേക്ക് നടക്കാൻ തീരുമാനിച്ചത്. അതായത് കോടതി ഉത്തരവിൻ്റെ പേരിൽ ബോധപൂർവം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രാജനെയും അമ്പിളിയെയും ഇറക്കിവിടാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി അവർ നടത്തിയ ഒരു ഇടപെടലായിരുന്നു ഈ ആത്മഹത്യാ ശ്രമം. എന്നാൽ അതിൽ പോലീസ് മോശമായി ഇടപെടുകയും ആ ലൈറ്റർ തട്ടി തെറിപ്പിച്ച് പെട്രോൾ ഒഴിച്ച് നിന്ന രാജൻ്റെയും അമ്പിളിയുടെയും ശരീരത്തിലേക്ക് തീ പടരുകയുമായിരുന്നു. ഈ ഒരാഴ്ച ഈ ദുരന്തമുണ്ടായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളോ ചാനലുകളോ വേണ്ട പോലെ വാർത്ത കൊടുത്തില്ല. ചെറിയ പ്രാദേശിക വാർത്തകളായിരുന്നു, ഞങ്ങൾ മറുനാടൻ കുറേയധികം വാർത്തകൾ കൊടുത്തിരുന്നു. പിന്നീട് മരണം സംഭവിക്കുന്നത് മിനിഞ്ഞാന്നാണ്. ആ മരണം, അതായത് രാവിലെ രാജൻ മരിക്കുന്നു, വൈകുന്നേരം അമ്പിളി മരിക്കുന്നു. ഈ രണ്ടുപേരും മരിച്ചിട്ടും അന്നത്തെ ഒരു ചാനലും അന്തിചർച്ച നടത്തിയില്ല. ആ രണ്ടു മരണവും ഈ ദുരന്തവും വലിയ ഒരു സംഭവമായി മാറിയിട്ടും ഇന്നലെ പത്രങ്ങളത് കാര്യമായി വാർത്തയാക്കിയില്ല. ഞാൻ ഇന്നലെ ഓരോ പത്രങ്ങളും എടുത്ത് ചൂണ്ടിക്കാട്ടി മാധ്യമവും ജന്മഭൂമിയും കേരളകൗമുദിയും അല്ലാതെ ആരും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല എന്നെഴുതിയിരുന്നു. എന്നാൽ മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഇന്നലെ രാത്രി വരെയുള്ള ഒരു 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഒരു അഗ്നിനാളമായി ഇത് പടർന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം മലയാളി വാർത്ത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ, അവരുടെ ക്യാമറാമാൻ വളരെ ഹൃദയഭേദകമായ ഒരു ദൃശ്യം പകർത്തിയതുകൊണ്ട്, അതായത് ഈ മകനെ, അതായത് അപ്പൻ്റെ മൃതദേഹത്തിന് വേണ്ടി കുഴിവെട്ടുന്ന മകൻ്റെ ആ രോഷവും കൈവിരൽ ചൂണ്ടി അവൻ ഈ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതുമായ ആ വളരെ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആ സംഭാഷണമാണ് സോഷ്യൽ മീഡിയയെ തപിപ്പിച്ചതും കരയിപ്പിച്ചതും. അതിന്നലെ വലിയ ചർച്ചയായി മാറുന്നു. ഇന്നലെ അതോടുകൂടി സോഷ്യൽ മീഡിയ അതിന് പിന്നാലെ പോകുന്നു. ഓൺലൈൻ മാധ്യമങ്ങൾ, മറുനാടൻ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ വലിയ ആവേശത്തോടും രോഷത്തോടും കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. ഇന്നലെ ഈ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് മാധ്യമങ്ങൾക്ക് മനസ്സിലായി. ജോണി ലൂക്കോസ് എന്ന മനോരമ ചാനലിൻ്റെ മേധാവി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ആണ് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്, അത് ഫോളോ ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഒരു സാമൂഹ്യ മനസ്സിനൊപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് കഴിയുമെന്ന്. അങ്ങനെ ഒരിക്കൽ കൂടി ആ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിനൊപ്പം മുഖ്യധാര മാധ്യമങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു. രണ്ട് മരണങ്ങളുണ്ടായിട്ടും, അതായത് ഇത്രയും ദയനീയമായ സംഭവങ്ങളുണ്ടായിട്ടും ഇന്നലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായി കാണിക്കാൻ മടിച്ച മുഖ്യധാര ചാനലുകൾ എല്ലാം ഇന്നലെ അതേക്കുറിച്ച് ചർച്ച നടത്തി. ഇന്ന് എല്ലാ പത്രങ്ങളും അത് തന്നെ പ്രധാനപ്പെട്ട വിഷയമാക്കി കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇന്നത്തെ പത്രങ്ങളിലൂടെ ഓടിച്ചു പോയാൽ ഏറ്റവും ഭംഗിയായി ചെയ്തിരിക്കുന്നത് മനോരമയാണ്. മനോരമയുടെ ജോണി ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു വികാരം തിരിച്ചറിഞ്ഞാൽ ആ വികാരത്തിനൊപ്പം നിൽക്കുക, മറ്റ് താല്പര്യങ്ങൾ മാറ്റിവെക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് മുഖ്യധാരാ പത്രങ്ങളുടെയും ചാനലുകളുടെയും മുൻപിലുള്ള ഏക വഴി. സോഷ്യൽ മീഡിയയുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും ഒക്കെ പങ്ക് ഇത്തരം ജനവികാരങ്ങൾ ഉയർത്തിക്കാണിച്ച് ഇത്തരം ചാനലുകളെയും മാധ്യമങ്ങളെയും ഈ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നോക്കുക ഇന്നത്തെ മനോരമ. മനോരമയിൽ ഒരു ഒറ്റ വാർത്തയേ ഉള്ളൂ, ഏറ്റവും ഹൃദയഭേദകമായി ആ ചിത്രം, അതായത് ഒരു ഓൺലൈൻ പോർട്ടൽ അവരുടെ വീഡിയോയിലൂടെ എടുത്ത ആ ചിത്രം, അതിന് ക്വാളിറ്റി കുറവാണെന്ന് ഓർക്കണം, വീഡിയോയിൽ നിന്ന് എടുക്കുന്നത് ആ ചിത്രം അവർ ആവേശത്തോടുകൂടി കോട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടിയാണ് കൊന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയും എന്നത് സ്പെഷ്യലി കോട്ട് ചെയ്തവർ കൊടുത്തിരിക്കുന്നു. ഈ വിരൽമുനയിൽ എന്ന അസാധാരണമായ തലക്കെട്ട് കൊടുത്തിരിക്കുന്നു. ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അവർ ചിത്രങ്ങൾ സഹിതം കൊടുത്തിരിക്കുന്നു. മാത്രമല്ല അത് അവർ അവസാനിപ്പിച്ചിട്ടില്ല. അവർ
ഏറ്റവും സുന്ദരമായി ചെയ്തത് അവരുടെ ലോക്കൽ പേജിലേക്ക് അത് ജില്ലാ പേജിലേക്ക് കവർത്തിയിരിക്കുന്നു. അവരുടെ നാലാമത്തെ പേജ് നോക്കുക, ഉള്ളു പൊള്ളി എന്ന പേരിൽ ജനക്കൂട്ടത്തിൻ്റെ കുടിയൊഴിപ്പിക്കലിൻ്റെ പൊള്ളനിട്ട് നിങ്ങളാണ് സാറെ കൊന്നത് എന്ന അവൻ്റെ ആ പയ്യൻ്റെ വാക്കുകൾ ഒടുവിൽ തളർന്നു വീണ ആശുപത്രിയിൽ. ഈ കുട്ടികൾക്ക് ഇനി അമ്മൂമ്മ മാത്രം കൂട്ടുക, രക്ഷപ്പെടില്ല. രാജൻ്റെ സഹോദരി ബിന്ദു, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഉത്തരവാദി പോലീസ് തുടങ്ങി ഏതാണ്ട് മുക്കാൽ പേജോളം അവർ ജില്ലാ പേജിലെ വാർത്ത കൊടുത്തിരിക്കുന്നു. പോരാതെ ദേശീയ വാർത്ത എന്ന തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന പേജായ 9-ാം പേജ് അത് മുഴുവൻ വളരെ പ്രധാനപ്പെട്ട വാർത്ത മാത്രം മനോരമ കൈകാര്യം ചെയ്യുന്നു. ഏറ്റവും സുന്ദരമായി ലേഔട്ട് ചെയ്ത് പോലീസ് ലൈറ്റർ തട്ടിത്തെറിപ്പിച്ചു, തീ കത്തി തൻ്റെ ഭൂമിയെന്ന് വസന്ത. ദുരന്തത്തിന് പിന്നാലെ കോടതിയുടെ സ്റ്റേ. സമരം സംഘർഷം ഒഴിപ്പിക്കാനെത്തി വീട് നൽകി. ഇടപെട്ട് മനുഷ്യാവകാശ മിഷൻ, യൂത്ത് കോൺഗ്രസ് വീട് നൽകി. നോക്കുക, ഒരു വാർത്ത എങ്ങനെ അതിൻ്റെ പ്രാധാന്യത്തോടെ കൊടുക്കാൻ കഴിയും എന്ന് മനോരമ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാതൃഭൂമി തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത കൊടുത്തിരിക്കുന്നു. 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. അത് മനോരമ കൊടുത്തതുപോലെ തന്നെ മറ്റൊരു തരത്തിലാണെന്ന് മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, 30 മിനിറ്റ് കാത്തിരുന്നെങ്കിൽ 2 ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാലും തിടുക്കത്തിന് ജീവൻ്റെ വില, നല്ല ടൈറ്റിലോടുകൂടി കൊടുത്തിരിക്കുന്നു. മനോരമ ചെയ്തതുപോലെ തന്നെ സുന്ദരമായി അവരും കൊടുത്തിരിക്കുന്നു. 10-ാം പേജിൽ ഒരു അവരെ, അത് ജില്ലാ പേജാണോ ദേശീയ പേജാണോ എന്നറിയില്ല, TVM ആണ്, ജില്ലാ പേജാണെന്ന് തോന്നുന്നു. നെയ്യാറ്റിൻകര സഭ അച്ഛനും അമ്മയും ഉറങ്ങി, അവർ ഒറ്റയ്ക്കായി. തീനാളം പോലെ വിരൽ ചൂണ്ടി, അപ്പനെ അടക്കാനുള്ള കുഴി സ്വയം വെട്ടി. ഉള്ളതിൽ പങ്ക് തെരുവിൽ നൽകി രാജൻ. ആ അമ്മ അവസാനം വെച്ച് ചോറും കറികളും. അന്വേഷണ റൂറൽ SP സർക്കാർ 1-ാം പ്രതി സുരേന്ദ്രൻ. അനാവശ്യ തിടുക്കം. അമ്പിളിയുടെ മൃതദേഹം 4 മണിക്കൂർ പ്രതീക്ഷ. അങ്ങനെ ഒരു 10-ാം പേജ് ചെയ്തു. മാത്രമല്ല, 3-ാം പേജിൽ തിരുവനന്തപുരം തനി ലോക്കൽ പേജിൽ കണ്ണീർ പ്രളയം. രാഹുലിൻ്റെയും രഞ്ജിത്തിൻ്റെയും പിന്തുണയുമായി മന്ത്രിയും നേതാക്കളും എന്ന് പറഞ്ഞ് ധാരാളം ചിത്രങ്ങളോടുകൂടി കൊടുത്തിരിക്കുന്നു. അതായത് മനോരമയാണോ മാതൃഭൂമിയാണോ മെച്ചം എന്ന് ചോദിച്ചാൽ കണ്ടെത്താൻ പ്രയാസമാണ് എന്ന തരത്തിൽ മാധ്യമം ഇന്നലത്തെ അവരുടെ ധർമ്മം ഇന്നും തുടർന്നു. 1-ാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ്, ലജ്ജിക്കുക നാടേ അധികാരികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അരമണിക്കൂർ തന്നുകൂടായിരുന്നു, അച്ഛനും അമ്മയും പോകില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രധാന വാർത്ത കൊടുത്തിരിക്കുന്നു. മരിച്ച ദമ്പതികളുടെ കുട്ടികൾക്ക് വീട് നൽകും മുഖ്യമന്ത്രി. അങ്ങനെ ഏറ്റവും സുന്ദരമായി തന്നെ അവർ ചെയ്തിരിക്കുന്നു. അവരുടെ ദേശീയ പേജിൽ 5-ാം പേജിൽ കോടതി വിധിച്ചിട്ടും ഒഴിപ്പിക്കാതെ കിടക്കുന്നത് 1000 ഏക്കർ എന്ന പേരിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത. അനുശോചനവുമായി ആളുകൾ ഒഴുകി, സഹായ വാഗ്ദാനങ്ങളും. നിങ്ങളൊക്കെ കൂടിയാണ് അവരെ കൊന്നത്, ഭൂമി എൻ്റെ തന്നെ ഗുണ്ടായി. അങ്ങനെ അവർ വളരെ സുന്ദരമായി തന്നെ 5-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. മാധ്യമം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു, ഞാൻ നോക്കുകയായിരുന്നു. മനോരമയും മാതൃഭൂമിയും എഡിറ്റോറിയൽ എഴുതിയില്ല. നെയ്യാറ്റിൻകര ദുരന്തം ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്ന പേരിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. എഡിറ്റ് പേജിൽ ഡോക്ടർ ആർ സുനിൽ കിടപ്പാടത്തിന് വേണ്ടി തീപ്പന്തമായി മാറുന്ന ഭൂരഹിതർ എന്ന പേരിൽ ഈ വിഷയം വലിയ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ട് തന്നെ എഡിറ്റ് പേജിൽ പ്രധാനപ്പെട്ട വാർത്ത എഴുതിയിരിക്കുന്നു. അവരുടെ അവസാന പേജിൽ രാജന് സമീപം അമ്പിളിക്കും അന്ത്യവിശ്രമം. ദാരുണാന്ത്യത്തിലേക്ക് വഴിവെച്ചത് ധൃതി പിടിച്ചുള്ള നീക്കം. അതായത് മനോരമയും മാതൃഭൂമിയേക്കാൾ ഭംഗിയായി മാധ്യമം ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നു. കേരള കോമതി വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. അവരെ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്, കുടിയൊഴിപ്പിക്കാൻ അധികാരമില്ല, കിട്ടിയത് അമിതാവേശം, 1-ാം പ്രതി പോലീസ് എന്ന് പറഞ്ഞ് കൊടുത്തെങ്കിലും അവർ ഇന്ത്യയിലും പുതിയ കോവിഡ് വൈറസ് എന്ന് പറയുന്നതും ശിവഗിരി തീർത്ഥാടനം കൊടുക്കണം, ഇന്ത്യയിലും പുതിയ കോവിഡ് വൈറസ് എന്ന പേരിൽ കൊടുത്ത മെയിൻ സ്റ്റോറിക്ക് പകരം കേരളോമതിക്ക് ഇത് കൊടുക്കാമായിരുന്നു. പക്ഷേ കേരളോമതി അത് ബോധപൂർവ്വം ഒന്നും കൊടുക്കാത്തല്ല, ഇന്നലെ അവർ മാന്യമയത്തിന് കൊടുത്തിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാത്തത് കൊണ്ടാവാം. എന്നാൽ അവർ അവരുടെ 4-ാം പേജിൽ ജില്ലാ പേജാണ്, മുഴുവൻ വാർത്തയും അതുതന്നെയാണ്. സാറേ നിങ്ങളെല്ലാവരും കൂടിയാണ് കൊന്നത്, കുടിയൊഴിപ്പിക്കൽ ദമ്പതികളുടെ മരണം പ്രതിഷേധം. കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ച ഹൈക്കോടതി ഇടപെടലിന് തൊട്ട് മുമ്പ് നിയമം വളച്ചൊടിച്ച് നീതി നിഷേധം. വസന്ത കസ്റ്റഡിയിൽ. അങ്ങനെ വലിയ തോതിൽ കേരളം നിന്ന് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ദേശീയ പ്രാധാന്യത്തോടുകൂടി അവർ എടുത്തിരിക്കുന്നു, പക്ഷേ എഡിറ്റോറിൽ എഴുതിയിട്ടില്ല. എങ്കിലും തരക്കേടില്ലാതെ അവർ കവർ ചെയ്തിരിക്കുന്നു. സുപ്രഭാതം അവരുടെ 1-ാം പേജിൽ ചെറിയ വാർത്ത മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട് കൊടുക്കാമായിരുന്നു. ജന്മഭൂമി വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ കൊടുത്തിരിക്കുന്നു. അവർ 1 കേരളത്തിൽ അവരിപ്പോഴും ജീവനോടെ കത്തുന്നു എന്ന് പറഞ്ഞ് നല്ല ടൈറ്റിലിട്ടുകൊണ്ട് അവർ മനോഹരമായി കൊടുത്തിരിക്കുന്നു. ലോക്കൽ പേജിലും അവരുടെ വാർത്തയുണ്ട്. മംഗളം കുറച്ചുകൂടി നന്നായി കൊടുക്കും ഞാൻ പ്രതീക്ഷിച്ചു. അവർ താഴെയാണ്, കുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു എന്നുള്ള സർക്കാരിൻ്റെ ഭാഗത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മംഗളം വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. എന്നാൽ അവരുടെ അവസാനത്തെ പേജിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ രാജനൊരു തമ്പിളിക്ക് അന്ത്യവിശ്രമം എന്ന് വാർത്ത കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ഭൂമി വിട്ടു നൽകുന്ന അയൽവാസം എങ്കിൽ പോലും കുറച്ചുകൂടി കൊടുക്കാൻ എങ്കിലും അർഹമായ പ്രാധാന്യം കൊടുക്കുന്നു. 2 പത്രങ്ങൾ വീണ്ടും പറയേണ്ടി വരും. എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് ഞാൻ മുൻപ് ജോലി ചെയ്ത ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദീപികയാണ്. ദീപിക
വളരെ ചെറിയൊരു വാർത്ത താഴെ പ്രതിഷേധത്തിനൊടുവിൽ അമ്പളിയുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്ന ഒന്നാം പേജിൽ ഒടുവിൽ മാത്രം കൊടുത്തിരിക്കുന്നു. അവർ അതേക്കുറിച്ച് സൈഡ് സ്റ്റോറികൾ പോലും ചെയ്തിട്ടില്ല. അതിവേഗ വൈറസും ഇന്ന് ചർച്ച. ആകാംക്ഷയോടെ കർഷകരുടെ വാർത്തയൊക്കെ കൊടുക്കണം. അവരുടെ ലോക്കൽ പേജിലുണ്ട് ആംബുലൻസ് അറിഞ്ഞ പ്രതിഷേധം, പ്രായത്തിന് വിമർശനം കൊണ്ട്. പക്ഷേ എങ്കിൽ പോലും ദീപികയെ പോലൊരു പത്രം ഇങ്ങനെയായിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടത്. സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കേണ്ടതാണ്. സങ്കടമുണ്ട് നമ്മുടെ ദേശാഭിമാനി, അവർക്ക് മാത്രം എപ്പോഴും പരസ്യം കിട്ടും. ഭരണത്തിലിരിക്കുമ്പോൾ ഗോപുനന്ദനത്തിൻ്റെ പരസ്യം ഒന്നാം പേജിൽ നിറച്ചു കൊടുത്തിരിക്കുന്നു. അതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ലത് മറ്റ് മനോരമയ്ക്ക് മാതൃമില്ലാത്ത പരസ്യം. രണ്ടാമത് വീണ്ടും ഒരു ഒന്നാം പേജ് കൊടുത്തിരിക്കുന്നു. അതേ മുക്കാൽ പേജ് പരസ്യമാണ്. ദേശാഭിമാനിക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ കളി മാറുമെന്നറിയാം. ഒറ്റ മനസ്സോടെ നവകേരള പിന്തുണയാണ് ഒരു ഒന്നാം പേജിൽ. കുട്ടികളെ സംരക്ഷിക്കും, വീട് നൽകും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ചെറിയ വാർത്ത. അതായത് അവർക്ക് ഈ വാർത്തയിലെ ജനരോഷമോ ഒന്നും അവർക്ക് വിഷയമല്ല. മുഖ്യമന്ത്രി വീട് കൊടുക്കുമെന്ന് പറഞ്ഞത് മാത്രമാണ്. ദേശാഭിമാനിയുടെ അവസ്ഥ കഷ്ടമാണ്, സങ്കടകരമാണ്, നിരാശാജനകമാണ് എന്നല്ലാതെ ഒരു വാക്കുപോലും ഇതേക്കുറിച്ച് പറയാനില്ല. അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. എന്തെങ്കിലും ഒരാളോട് കടകംപള്ളി സുരേന്ദ്രൻ പോയത് എങ്കിലും എവിടെയെങ്കിലും കൊടുക്കുമെന്ന് കരുതി കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ദേശാഭിമാനി പോലെ തൊഴിലാളികളുടെ ഒരു പത്രം ഇങ്ങനെയൊക്കെ ആവുന്നതിൽ സങ്കടകരമാണ്, നിരാശാജനകമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു തൊഴിലാളി വർഗ പത്രം അവരുടെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാവം വീടില്ലാതെ മരിച്ചപ്പോൾ അതിനെ ഇങ്ങനെ അവഗണിക്കുന്നത്.